ഹെഗ്ലി അന്താരാഷ്ട്ര കോടതിയുടെ നിർണായകമായ വിധി വന്നിരിക്കുകയാണ്. കുൽഭൂഷൺ ജാദവിന്റെ വധശിക്ഷയ്ക്ക് സ്റ്റേ വിധിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രധാനമായ വിധി വന്നിരിക്കുന്നത്. പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം വിധി പ്രസ്താവത്തിൽ ഉടനീളം പാകിസ്ഥാൻ സ്വീകരിച്ച നടപടികളെ വളരെ രൂക്ഷമായി തന്നെ വിമർശിച്ചുകൊണ്ടുള്ളൊരു വിധി പ്രസ്താവമാണ് ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ ആദ്യം മുതൽക്കേ തന്നെ സ്വീകരിച്ചിരുന്ന നിയമ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ രൂക്ഷമായി തന്നെ ഈ വിധി പ്രസ്താവത്തിൽ വിമർശിക്കുന്നുണ്ട്. താൽക്കാലിക ആശ്വാസം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ സുപ്രധാനമായ ഈ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. കുൽഭൂഷൺ ജാദവിൻ്റെ ശിക്ഷ നടപ്പാക്കാൻ പാകിസ്ഥാൻ അധികാരം ഇല്ല എന്നതാണ് കോടതിയുടെ കണ്ടെത്തൽ. അന്തിമ വിധി വരെ ജാദവിനെ തൂക്കിലേറ്റില്ല എന്ന് പാകിസ്ഥാൻ ഉറപ്പു നൽകണം എന്നാണ് കോടതി വിധി. സന്തോഷ് സർലിംഗ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. സർലിംഗ്, ശ്വാസം അടക്കി പിടിച്ചിരുന്ന ഒരു ആ വിധത്തിൽ ഇന്ത്യ ഒട്ടാകെ കാതുർത്തു എന്നൊരു വിധിയാണ് ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത്. ഒരു സ്റ്റേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വിധി പ്രസ്താവത്തിൽ ഉടനീളം പറഞ്ഞ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ആ ഒരു സ്റ്റേയെ പോലും വിലയിരുത്താൻ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി വിധി പ്രസ്താവിച്ചുകൊണ്ട് പറഞ്ഞത്? സളി, സൗമ്യ, ഹേഗിൽ നിന്ന് എന്തായാലും ഇന്ത്യ പ്രതീക്ഷിച്ച വിധിന്യായം വന്നിരിക്കുന്നു. ഇന്ത്യ ഉടനീളം വിചാരണയിൽ ഉടനീളം ഉയർത്തിയ വാദങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര കോടതിയെ അധ്യക്ഷൻ റോണി എബ്രഹാം വിധിന്യായം വായിച്ചത്. വിധിന്യായം ആദ്യം തുടങ്ങിയത് തന്നെ പാകിസ്ഥാൻ എന്ന് ഉയർത്തിയ വാദങ്ങൾ രേഖാമൂലം തന്നെ തെറ്റാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഏറ്റവും ആദ്യം കോടതി പറയാൻ ശ്രമിച്ചത്. വിയന്ന കൺവെൻഷൻ ഉടമ്പടി പ്രകാരം കുൽഭൂഷൺ ജാദവ് കേസിൽ ഇടപെടാനുള്ള അധികാര പരിധി അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് ഉണ്ട് എന്നതാണ്. പാകിസ്ഥാൻ വിചാരണയിൽ പറഞ്ഞത് 2008 ഇന്ത്യ പാക് അഗ്രിമെൻ്റ് പ്രകാരം ഈ കുൽഭൂഷൺ കേസിൽ ചാരപ്രവർത്തനം ആരോപിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഉടമ്പടി പ്രകാരം ഒരു തരത്തിലും ഇടപെടാനാകില്ല എന്നായിരുന്നു പാകിസ്ഥാൻ ഉയർത്തിയ വാദം. അത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി തള്ളിയിരിക്കുന്നു. ഓരോ ഘട്ടത്തിലും വളരെ കൃത്യമായി തന്നെ ICJ എടുത്തു പറയുന്നു അറസ്റ്റ് മുതലുള്ള കാര്യങ്ങൾ. അതുപോലും തർക്ക വിഷയമാണ് ഈ കേസ് പരിഗണിക്കുന്ന വിഷയം. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും സ്പർശിച്ചു പോയിക്കൊണ്ടുള്ള ഒരു വിധി പ്രസ്താവം, അങ്ങനെ വളരെ ഡീറ്റെയിൽഡായ ഒരു വിധി പ്രസ്താവമായി തന്നെ വേണ്ട ഇതിനെ കാണാൻ. ശ്രീധരദാസ്. സൗമ്യ, അതാ പറഞ്ഞത്. എന്താറിയാ, ഇത് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഏറ്റ കനത്ത തിരിച്ചടിയാണ്. അത് അന്താരാഷ്ട്ര തലത്തിൽ അതാണ് ഈ ICJയിൽ കൊണ്ടുപോയോണ്ട് ഇന്ത്യക്ക് ഏറ്റവും, അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഇന്ത്യ ഏറ്റവും നല്ലോണം നടത്തിയ ഒരു ഡിപ്ലോമസി മൂവാണ് അടുത്ത കാലത്ത് കണ്ട ഈ ICJ മൂവ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഉയർത്തി ഒന്ന് നോക്കണം, ഇയാൾക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല, ഇയാൾ അറസ്റ്റ് ചെയ്തത് ചാരപ്രവൃത്തിക്കാണ്, ഇയാൾക്ക് ഡിപ്ലോമസീൻ്റെ ഇമ്മ്യൂണിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഡിപ്ലോമാറ്റ്സിനെ കാണാൻ പോലും വിട്ടില്ല, 16 തവണ ഇന്ത്യ ലെറ്റർ എഴുതിയതിന് മറുപടി എഴുതിയില്ല, വിയന്ന ഇത് പ്രകാരം ഇവർക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല, ഏത് അന്താരാഷ്ട്ര കോടതി ICJക്ക് ഇല്ല, എല്ലാ പാകിസ്ഥാൻ ഉയർത്തിയ വാദങ്ങളെല്ലാം തള്ളുകയും ഇന്ത്യ ഉയർത്തിയ വാദങ്ങളെല്ലാം ശരിവെക്കുന്ന തരത്തിലാണ് ഇന്ന് ICJ വിധിച്ച് സ്റ്റേ ഓർഡർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കണ്ടന്റായിട്ട് ഞങ്ങൾക്ക് പ്രതീക്ഷ വീണ്ടും തരുന്നത് ഇതൊരു സ്റ്റേ മാത്രം കൊടുത്തത് മാത്രമല്ല, അറസ്റ്റ് ചെയ്തതിൽ കണ്ടൻഷ്യസ് ഇഷ്യൂസ് ഉണ്ട്, സംശയകരമാണ്. അപ്പോൾ അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുളയിലുള്ള തന്നെ വേരിൽ തന്നെ ഇതിൽ സംശയം അന്താരാഷ്ട്ര കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി പാകിസ്ഥാന് തെളിയിക്കാനുള്ളത് ഇയാൾ ചാരനാണെന്നുള്ളതാണ്. അതിനവർ ശ്വാസം മുട്ടും. ഇനി ഫാബ്രിക്കേറ്റഡ് ഇതില്ല. ഇനി ഞങ്ങൾ ഡിപ്ലോമാറ്റ് ഉടനടി കാണണം. എന്താ പറയുക, കൊല്ലാക്കൊല്ല ചെയ്തിട്ടാണ് കൺഫെഷൻ എടുത്തതെന്നൊന്നുമില്ല. അയാൾക്ക് ജീവനെ പാതി ജീവനിലാണോ ഇനി ആ കോടതിയിൽ തന്നെ മറ്റേ പണ്ട് അറസ്റ്റ് ചെയ്തിട്ട് കൊല്ലാക്കൊല്ല ചെയ്ത പോലെ ആവുമോ ഈ നഗെല്ലാം പറിച്ചെടുത്തിട്ടും മറ്റേതെല്ലാം കൺഫെഷനിലുള്ളത്? എങ്ങനെയാണ് ഞങ്ങൾ ഡിപ്ലോമാറ്റ് എങ്ങനെ പോയി കാണുന്നോ അത് പ്രകാരം ഞങ്ങൾ സെക്യൂരിറ്റി കൗൺസിൽ ഉടനടി മൂവ് ചെയ്യണം. ഇങ്ങനെയാണ് ചെയ്യുന്നത്, കനത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടത്തുന്നത്. അതിനാണ് ഏറ്റവും വലിയ ഇന്ത്യയുടെ സ്ഥിതി. ഇന്ത്യയുടെ ലോകത്തിൻ്റെ മുമ്പിൽ പാകിസ്ഥാനെ തുറന്നു കാണിക്കാൻ പറ്റിയ ഒരു അവസരമാണിത്. അതിന് പറ്റിയ ഒരു വിധിയാണ് ഏകിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനത മുഴുവൻ, അത് കുൽഭൂഷൺ യാദവ് മാത്രമല്ല, ഇത് 130 കോടി ആൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വിധിയാണത്. അത് കുൽഭൂഷൺ യാദവ്
സംഭവമല്ല. നാളെ ഞങ്ങൾക്കും പറ്റാം, അതിർത്തി കടന്നപ്പോഴാണ് ഞങ്ങളെ പിടിച്ചുകൊണ്ടേറ്റ് ചാരൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കി ഇതേപോലെ വധശിക്ഷയ്ക്ക് ശ്രമിച്ചാൽ എന്ത് ചെയ്യും? അതിനുള്ള ഒരു പാകിസ്ഥാന്റെ ഫെയിൽ സ്റ്റേറ്റിന്റെ ഒരു ഡയബോളിക്കലി കുതന്ത്ര മൂവിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഇന്ന് ICJ കൊടുത്തത്. അന്താരാഷ്ട്ര കോടതിയും UNഉം പ്രത്യേകിച്ചിട്ട് അന്താരാഷ്ട്ര കോടതി പോലെ തന്നെ ഇനി UNലേക്ക് ഉടനടി ഇത് ഐക്യരാഷ്ട്രസഭയിലേക്ക് ഞങ്ങൾ ഇവിടെ എത്തിച്ചിട്ട് പാകിസ്ഥാൻ ഇതാണ് ചെയ്യുന്നത്. ഇനിയുള്ള മൂവ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ അതിർത്തിയിൽ തലവെട്ടി വികൃതമാക്കിയെല്ലാം ഇങ്ങനെ ചെയ്യുന്നത് എല്ലാം ഈ അന്താരാഷ്ട്ര ഇതിലേക്ക് എത്തിക്കാനുള്ള ഒരു വേദിയും കൂടിയാണ് ഇത്. ഇത് ഈ വിധി ഇത് മാത്രമല്ല, 294 രാജ്യങ്ങളും എഫിലിയേറ്റഡ് UN രാജ്യങ്ങളും പ്ലസ് മറ്റേ അതിനോട് ബന്ധിച്ചിട്ടുള്ള മറ്റ് രാജ്യങ്ങളും ഉപദ്വീപുകളും ദ്വീപുകളും എല്ലാം അവിടെയെല്ലാം ഈ വിധിന്റെ പകർപ്പ് പോയിരിക്കുന്നു. അപ്പോൾ പാകിസ്ഥാൻ ചെയ്തത് തെറ്റാണെന്ന് ലോകത്തിൻ്റെ മുമ്പാകെയും ഇന്ത്യൻ്റെ സ്റ്റാൻസ് മനുഷ്യാവകാശത്തിന് വേണ്ടി ഒരു ഇൻഡിവിജ്വലിന് വേണ്ടി ഇന്ത്യ എടുത്ത സ്റ്റാൻസ് നാളെ ലോകം മുഴുവൻ പ്രകീർത്തിക്കും. അത് മറ്റ് രാഷ്ട്രങ്ങൾക്കും അവരവരുടെ കൺട്രിയിലെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിന് ഇങ്ങനെ മറ്റൊരു രാഷ്ട്രം ചെയ്താൽ അവർക്കൊരു പ്രതീക്ഷയുടെ ശ്രീദേവദാസ് ഒരു പക്ഷേ ഇതൊരു വലിയൊരു ഇനിഷ്യേറ്റീവ് കൂടി ആയിരിക്കും ഇന്ത്യ എടുത്തത്. ആദ്യഘട്ടത്തിൽ ശ്രീദേവദാസ് പറഞ്ഞതുപോലെ തന്നെ ICJ സമീപിക്കാൻ തീരുമാനിച്ചത് തന്നെ അത് വലിയ ഒരു തീരുമാനമായിരുന്നു, വലിയൊരു നേട്ടമായിരുന്നു. ഒരു പക്ഷേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2013 അത്ര സമാനമായ ഇത്തരത്തിലൊരു മറ്റൊരു കേസ് പരിഗണിക്കുന്നത് കോടതി. ഇത്തരത്തിൽ ഉള്ള വിധികൾ ഒരു പക്ഷേ ഇവിടെ വിയന്ന ഉടമ്പടി അടക്കമുള്ള കാര്യങ്ങൾ മറ്റ് പലതരത്തിലുള്ള അന്താരാഷ്ട്ര ഉടമ്പടികൾ വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഇതൊക്കെ എത്രത്തോളം നടപ്പാക്കപ്പെടുന്നു, അത് എത്രത്തോളം ഹനിക്കപ്പെടുന്നു എന്നൊക്കെ വിലയിരുത്തുന്ന ഒരു ഘട്ടം കൂടിയാണിത്. ഒരു പക്ഷേ ആ വിധത്തിൽ ഈ കുൽഭൂഷൺ വിധി മറ്റു പല സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ത്യ പോലെയുള്ള മറ്റു പല രാജ്യങ്ങൾക്കും സഹായകരമാകും വിധത്തിൽ ലോകരാഷ്ട്രങ്ങൾ ഈ ഒരു വിധിയെ വിലയിരുത്തുകയില്ലേ? അങ്ങനെ കൂടി നമ്മൾ ഇതിനെ വളരെ പോസിറ്റീവായി കൂടി കാണേണ്ടതല്ലേ ശ്രീദേവദാസ്? അതാ സൗമ്യ ഞാൻ പറഞ്ഞത്, ഇതൊരു കുൽഭൂഷന്റെ വിധി മാത്രമല്ല, ഇത് ലോകത്തിലുള്ള രാഷ്ട്രങ്ങൾക്ക് ഒരു പ്രതീക്ഷയുടെ എന്ന് പറഞ്ഞാൽ ചെറിയ രാഷ്ട്രങ്ങളുടെ വലിയ സ്രാവുകൾ എന്തും ചെയ്യും, ഞങ്ങൾക്ക് പവറുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് എന്തും കളിക്കാൻ. അതൊരു ഇൻഡിവിജ്വലിൻ്റെ ആയെങ്കിലും ആ ഒരു ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി കൊടുത്തുകൊണ്ട് ഒരു രാഷ്ട്രം ഇതിന് സമാനമായിട്ട് ചെയ്തത് ഒന്ന് ഓർക്കണം. അത് ഐക്യരാഷ്ട്രസഭ അല്ല ഇടപെട്ടത്, അന്ന് US സുപ്രീം കോർട്ടാണ് ഇടപെട്ടത്. എലാൻ ഗൊൺസാൽവസ് എന്ന് പറഞ്ഞ 4 വേണ്ടിയിട്ട് കാസ്ട്രോ നടത്തിയ ഒരു പോരാട്ടമുണ്ട് 10-15 കൊല്ലം മുമ്പേ. അതിനോട് സമാനമായിട്ടാണ്, എന്താ ഒരു ഇൻഡിവിജ്വൽ അല്ല അത്, അതൊരു രാഷ്ട്രം എന്ന് പറയുമ്പോൾ, രാഷ്ട്രത്തിൽ ഒരു സിറ്റിസൺ എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രത്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതാണ് ഇവിടെ ICJ മുമ്പാകെ ഞങ്ങൾ പറഞ്ഞത്. കുൽഭൂഷൺ ജാദവ് ഇതില് ഈ ചേർന്നുണ്ട്, ഇവിടെ വിധി കേട്ട് കാണും, അറിഞ്ഞു കാണും. ഒരുപക്ഷെ വളരെ വിശദമായ ഒരു വിധി പ്രസ്താവത്തിൽ ഉടനീളം പാകിസ്ഥാന്റെ വാദങ്ങളെല്ലാം ഖണ്ഡിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. ആദ്യഘട്ടം അറസ്റ്റ് മുതലുള്ള കാര്യങ്ങൾ അതുപോലും തർക്കവിഷയമാണ്. ഈ ഒരു കേസ് പരിഗണിക്കാൻ കോടതിക്ക് അവകാശമില്ല എന്ന് പാകിസ്ഥാൻ വാദിച്ചിരുന്നു. അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരുപക്ഷെ വിയന്ന ഉടമ്പടിക്കൊക്കെ വലിയൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആണ് ഈ വിധി പ്രസ്താവം നടത്തിയിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ശ്രീ ടിപി ശ്രീനിവാസൻ? ഹലോ, കേൾക്കാമെന്ന് കരുതുന്നു. ഹലോ, താങ്കൾക്ക് കേൾക്കാമെന്ന് കരുതുന്നു. ആരോടാണ് ചോദിക്കുന്നത്? ശ്രീ ശ്രീനിവാസൻ, താങ്കളോടാണ് ചോദ്യം. അദ്ദേഹത്തിന്റെ ടെലിഫോൺ ലൈൻ ക്ലിയർ അല്ല, അതിലേക്ക് എത്താം. ഏതായാലും അന്താരാഷ്ട്ര കോടതിയുടെ വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. കുൽഭൂഷൺ ജാദവിന്റെ വധശിക്ഷയ്ക്ക് സ്റ്റേ, അതായത് കോടതി അന്തിമ വിധി പറയുന്നത് വരെ, ഓഗസ്റ്റിലാണ് അന്തിമ വിധി ഉണ്ടാവുക, അതുവരെ വധശിക്ഷ നടപ്പാക്കരുത് എന്ന വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് ഇന്നിപ്പോൾ കുൽഭൂഷൺ കേസിൽ ഉണ്ടായിരിക്കുന്നത്. ഈ പാകിസ്ഥാൻ ഉയർത്തിയിരുന്ന വാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ആ വിധത്തിൽ കൂടിയാണ് ഈ വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത് എന്നതുകൂടി വേണം മനസ്സിലാക്കാൻ. ദേവദാസിലേക്ക് തന്നെ തിരികെ പോവുകയാണ്. ദേവദാസ്, ഒരുപക്ഷെ ഇവിടെ ഈ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ആദ്യം മുതൽക്കേ തന്നെ പറഞ്ഞിരുന്ന ഒരു വിഷയം ഇവിടെ മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്.
അവിടെയാണ് ഒരു കേസ്. അതിപ്പോൾ ഏത് എത്ര വലിയ പ്രതിയാണെങ്കിലും എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും അയാൾക്കൊരു കേസ് നടത്തിക്കൊണ്ടു പോകാൻ അല്ലെങ്കിൽ അയാൾക്ക് നിയമം അനുശാസിക്കുന്ന ചില സപ്പോർട്ടുകൾ അദ്ദേഹത്തിന് സ്വീകരിക്കാവുന്നതാണ്. പക്ഷെ അതുപോലും ഇവിടെ ലംഘിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ ഈ വിധി വരുന്നതിന് മുൻപ് ചർച്ച ചെയ്തിരുന്നു. ഒരുപക്ഷെ അതുകൂടി ഇവിടെ കോടതി ശരിവെക്കുന്നില്ലേ? പ്രത്യേകിച്ച് പല ആവർത്തി ഇന്ത്യ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ, പക്ഷെ അവിടെ പാകിസ്ഥാൻ അത് മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല. അത്തരം കാര്യങ്ങൾ നയതന്ത്ര പ്രതിനിധിയെ കാണണം, കുൽഭൂഷണെ കാണണം, അതിനുശേഷം കാര്യങ്ങൾ തീരുമാനിക്കാം എന്നൊക്കെ കോടതി പറയുമ്പോൾ ആ ഒരു അടിസ്ഥാനപരമായ മനുഷ്യാവകാശ ലംഘനം പോലും കോടതി ഇവിടെ വിലയിരുത്തിയിട്ടുണ്ട് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. ശ്രീധർദാസ്, ഇന്ത്യ അതിന്റെ പരിരക്ഷ, ഇന്ത്യയിലെ ലോ ഓഫ് ദ ലാൻഡ് എന്തെല്ലാം പരിരക്ഷയാണ് കൊടുക്കാൻ പറ്റുക, അതെല്ലാം കൊടുത്ത് വാദിച്ച് അത് തെളിഞ്ഞ ശേഷമാണ് വധശിക്ഷ കൊടുത്തത്. അപ്പോൾ ഈ ഒരു വിധിയോടെ പാകിസ്ഥാനിൽ ഈ പട്ടാള കോടതി എന്ന് പറയുന്നത് എന്തുമാത്രം അൺഡെമോക്രാറ്റിക് ആണെന്നും കൂടിയിട്ടാണ് ഇൻഡയറക്റ്റ്ലി വരുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനത്തെ ഡെമോക്രസിയിലുള്ള ഒരു വിധിയോ ഒന്നുമല്ല അവിടെ നടക്കുന്നത്. അവിടെ ഒരു പരിരക്ഷയോ ഒന്നുമില്ല. ഒരാളെ തൂക്കിക്കൊല്ലണം എന്നുണ്ടെങ്കിൽ അവർ കുറെ കേസുകൾ ചാർത്തും, അവരെന്നെ വാദിക്കും, അവരെന്നെ വിധിക്കും, അല്ലെങ്കിൽ അതിൽ പിടിച്ചവന് വേറൊരു വാദവുമില്ല. ഇത് അതുകൊണ്ടാണ് കൺഫെഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ കൊണ്ടുവന്നത്, ഏത് അന്താരാഷ്ട്ര കോടതിൻ്റെ മുമ്പാകെ. അതുകൊണ്ടാണ് അത് നോക്കാൻ പോലും ICJ മടിച്ചത്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ 102 സെക്കൻഡോളം എഡിറ്റഡ് വേർഷൻ. അത് ഇവർ ചെയ്യുന്ന പല ക്രൂരമായ ഇതുകൊണ്ടുള്ള കൺഫെഷനാണ് പ്രൈമോ ഫേസി എന്നെ തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് പാകിസ്ഥാൻ ഇത് കനത്ത തിരിച്ചടി കുൽഭൂഷൺ ജാദവിൻ്റെ സ്റ്റേ ചെയ്തുകൊണ്ട് മാത്രമല്ല, അവിടെ നടക്കുന്നത് അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ജുഡീഷ്യൽ പ്രോസസ് ആണെന്നും കൂടി ലോകത്തിൻ്റെ മുമ്പാകെ ഇന്ത്യക്ക് മറ്റേ തെളിയിക്കാൻ പറ്റി. അതാണ് ഏറ്റവും വലുത്. എന്താ പറയുക, ഭാവിയിൽ പല കാശ്മീർ ഇഷ്യൂസ് വരുന്നു, പട്ടാളക്കാരെ വികൃതമാക്കുന്നു, അതിർത്തി കടന്നു വന്നിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുമ്പോൾ അത് ഇങ്ങനെ ഇവരിങ്ങനെ പണ്ടേ പറയും, ഞങ്ങൾ അതിർത്തിയിൽ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പണ്ടേ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതല്ലാണ്ട് ഇങ്ങനെ വാർ ഓഫ് വേർഡ്സ് ഇങ്ങനെ പോകുന്നതിൻ്റെ അടുത്താണ് ഈ വിധി. ഏത് ദിവസവും പാകിസ്ഥാൻ്റെ ഓരോ മറ്റേ ഈ അന്താരാഷ്ട്ര ഉടമ്പടി പ്രകാരം അല്ലാത്ത ഓരോ നീക്കത്തിനും കനത്ത തിരിച്ചടി നൽകുന്നുള്ളതാണ് ഏറ്റവും വലുത്. അതാണ് ഇന്ത്യൻ്റെ ഈ ICJയിലുള്ള മൂവോടെ കുൽഭൂഷൺ ജാദവിന് ജസ്റ്റിസ് മാത്രമല്ല, ഈ ഇവിടെ ഒരു അന്താരാഷ്ട്ര ഒരു നിയമമുണ്ട്, അതത് രാജ്യത്തെ നിയമമുണ്ട്, രാജ്യത്തെ നിയമം അന്താരാഷ്ട്ര നിയമമായിട്ട് കോഎക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു കനത്ത മുന്നറിയിപ്പാണ് ICJ ഇപ്പം കൊടുത്തത്. അത് നിങ്ങൾ ഇപ്പം ഭാവിയിൽ കാണാം. ഓഗസ്റ്റിൽ വരെ വധശിക്ഷ നടപ്പാക്കരുതെന്ന് പറഞ്ഞ ഇനി പാകിസ്ഥാൻ അത് നടപ്പാക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയത് എന്താണെന്ന് പറഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാലും അത് കനത്ത അതാണ് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ വരിക. പക്ഷേ അവിടെയും പൊളിറ്റിക്സിൻ്റെ ഒരു ഇതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പെർമനൻ്റ് മെമ്പേഴ്സിൻ്റെ എല്ലാം വീറ്റോ പവേഴ്സും മറ്റേതല്ല. പക്ഷേ അതൊന്നും അല്ലാണ്ട് ICJ ഇന്നത്തെ വിധിയോടെ പാകിസ്ഥാൻ ഐസൊലേറ്റഡ് എമംഗ് ദ വേൾഡ് സ്റ്റേറ്റ്സിലായിരിക്കുന്നു. സൗമ്യ.